Welcome to VDS Vincent International. Njan Sifu Jijis Kariya. Nammude kazhinja episode il undayirunne nammal parichayappeduthan marthu poya Srijith. Okay, namukku ellarkum ariyam Wing Chun oru pure street fighting system aanu. Nammal ippom sadharana kaanunne allekil martial arts oru school il fight cheyyunnathu adupole ne ring il fight cheyyunnathu namukku ariyam eppozhum nammal oru distance keep cheyyanayitte sramikkum alle chila avasarangalil mathramana adoru oru valare close range ilekku varunnathu pala sequences avade work cheyyunnathu പക്ഷേ സ്ട്രീറ്റിൽ ഇങ്ങനെയാണോ സാധാരണ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു റിംഗിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ സ്ട്രീറ്റിൽ കാണുന്നത്? ഒരിക്കലുമല്ല. സോ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മൾ വിംഗ് ചുൻ നമുക്ക് തരുന്ന ഐഡിയ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട ഐഡിയ എന്തൊക്കെയാണ്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു നമ്മുടെ ഒപ്പോണന്റിന്റെ എനർജീനെ, അല്ലെങ്കിൽ ആ ആൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ആൾ മൂവ് ചെയ്യുമ്പോൾ ആ എനർജീനെ നമ്മൾ റീഡയറക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബഫർ ചെയ്തുകൊണ്ട് അതിനെ തിരിച്ചു വിട്ടുകൊണ്ടാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് ഡിസ്റ്റൻസ്, എനർജി. അതുപോലെ തന്നെ വിംഗ് ചുനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സെൻസിറ്റിവിറ്റി. ഓക്കെ, ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഡിസ്റ്റൻസിനെ കുറിച്ചൊന്നും ശ്രദ്ധിച്ചു നോക്കാം. നമ്മളൊരു ഫൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഒപ്പോണന്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഈ അറ്റാക്കിന് അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു പഞ്ചിൻ്റെ കാര്യം പറയും. ഞാനൊരു പഞ്ച് എൻ്റെ ബോഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യും. ഇതിനെ നമുക്ക് ഒരു മോഷൻ്റെ 0% to 100% എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മൾ എവിടെയാണ് അല്ലെങ്കിൽ എത്ര ഈ മോഷൻ ഒരു എത്ര പെർസെൻറ്റേജിൽ വരുമ്പോഴാണ് ഇതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഇതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ ശ്രീജിത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പഞ്ചിന്റെ ഏകദേശം ഒരു 60% കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻഡ് പോയിന്റിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. ശ്രീജിത്തിന്റെ ബോഡിയോട് ചേർന്നാണ് ശ്രീജിത്തിന്റെ ഡിഫെൻസ് വെപ്പൺ ഇരിക്കുന്നത്. സോ ഈ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അറ്റാക്ക് ഫിനിഷ് ചെയ്യുന്ന ഈ പോയിന്റിലാണ് ശ്രീജിത്ത് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ പോസിബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പഞ്ച് ചെയ്യാണ്. ശ്രീജിത്ത് ഈ ഹാൻഡിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്തിന് അറിയാം ഞാൻ അറ്റാക്ക് ചെയ്യുമെന്ന്. ഓക്കെ, ഇത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ ഇതിന്റെ പോസിബിലിറ്റി നമ്മൾ നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 0% to 100% ഉള്ള ഒരു മോഷനിൽ അതിന്റെ എൻഡിൽ അതും നമ്മുടെ ബോഡിയോട് ചേർന്ന് വരുന്ന സമയത്ത് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോസിബിലിറ്റി നമുക്ക് ഇവിടെ കാണാം വളരെ പോസിബിലിറ്റി കുറവാണ്. സോ വിംഗ് ചുൻ തരുന്ന ഐഡിയ എന്താണ്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു വിംഗ് ചുനിൽ മാൻസാവോ കൂസാവോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒപ്പോണന്റ് ഒരു നമ്മുടെ ഡിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലോസ് റേഞ്ചിലേക്ക് ആ ആളുടെ ബോഡി മൂവ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിനെ തന്നെ നമുക്കൊന്ന് നോക്കാം. എൻ്റെ പഞ്ച് മൂവ് ചെയ്തപ്പോഴെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ആ ഒരു പഞ്ചിന്റെ ഒരു ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ബോഡി മൂവ് ചെയ്തപ്പോഴെ തന്നെ ഈ പ്രിവെൻഷൻ ഹാൻഡ് അല്ലെങ്കിൽ മാൻസാവോ എന്ന് പറയുന്ന ഈ ഹാൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോർവേഡ് വരുമോ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുമാണ് ഇവിടെ ശ്രീജിത്ത് ശ്രമിക്കുന്നത്. അതെന്തുമാത്രം പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ശ്രീജിത്ത് ഇവിടെ എവിടെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്? എന്റെ ബോഡിയുടെ മൂവ്മെന്റ്സ് ആണോ എന്റെ ഹാൻഡിന്റെ മൂവ്മെന്റ്സ് ആണോ? ബോഡിയുടെ മൂവ്മെന്റ്സ്. നമ്മുടെ ഓരോ രാജ്യങ്ങളുടെയും അതിർത്തിയിൽ നമ്മൾ റഡാർ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മളൊരു മിസൈലിനെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഡാർ വെച്ചേക്കുന്നത്, അല്ലെ? അല്ലാതെ കൊണ്ട് നമ്മൾ ഇത് വന്ന് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ അത് വീണതിന് ശേഷം നമ്മൾ തിരിച്ച് യുദ്ധം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ പോലും ഈ ഒരു അറ്റാക്ക് അതിന്റെ ഒരു എൻഡിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും, എന്നാൽ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റീഡയറക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒപ്പോണന്റിന്റെ എനർജിനെ തിരിച്ചുവിടാം എന്നാണ് ഇവിടെ കാണുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റിലും വിങ്ചുൻ യൂസ് ചെയ്യുന്നത്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വെപ്പൺ അല്ലെങ്കിൽ ഈ അറ്റാക്ക് വരുന്ന ആ ഒരു ദിശയിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതോ നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ ആ ഒപ്പോണന്റെ ടോട്ടൽ ബോഡീനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ശ്രീത്ത് പറഞ്ഞു നമ്മൾ ഒപ്പോണന്റെ ബോഡീനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നോ. ഓക്കെ, ഇതിന്റെ ഒരു ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ചാൻസ് എങ്ങനെയാണ് ഫൈറ്റിൽ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ ആ ടോട്ടലി ആ ഒരു വെപ്പൺ വരുന്ന ദിശയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും അവിടെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാനും ശ്രമിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ശരിക്ക് ശ്രീ തന്നെ ഒരു ഒരു റൗണ്ട് ഹോസ് പഞ്ച് ചെയ്യുകയെന്ന് വിചാരിക്കുക. സോ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വെപ്പൺ വരുന്ന ദിശയിലേക്ക് എന്റെ ശരീരത്തിനെ തിരിച്ച് എന്റെ വെപ്പണെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാനുള്ള ചാൻസ് എന്ന് നോക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ആൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പൺ ഏരിയ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഒരു പാത്ത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർവേഡ് എന്ന് പറയുന്ന വിങ്ചുൻ ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. റൗണ്ട് ഹോസ് പഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ വെപ്പണിലേക്ക് പോകാതെ കൊണ്ട്, അല്ലെങ്കിൽ വെപ്പണിലേക്ക് എന്റെ ബോഡീനെ എന്റെ സ്ട്രക്ചറിനെ തിരിക്കാതെ കൊണ്ട് ഞാൻ ഈ ആളുടെ ബോഡിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ എവിടുന്നാണ് ഈ വെപ്പൺ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഹാൻഡ് ഈ ഒരു ബോഡിയിൽ നിന്നാണ് ഇത് വരുന്നത്, അല്ലെ? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ പാത്ത് ഓപ്പൺ ആണോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ ഒപ്പോണന്റ് എന്റെ ഒരു നിശ്ചിത ഡിസ്റ്റൻസിലേക്ക് അടുത്തു വരുമ്പോൾ പ്രിവെൻഷൻ അല്ലെങ്കിൽ മാൻസാവോ അല്ലെങ്കിൽ എന്റെ പാത്ത് ഓപ്പൺ ആയതുകൊണ്ട് എന്റെ ഹാൻഡിനെ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പഞ്ച് ചെയ്യുമ്പോൾ ലൈക്ക് ഇതാണ് സംഭവിക്കുന്നത്. കാരണം നമുക്കൊരു കാര്യം അറിയാം, ശ്രീജിത്തിന്റെ അല്ലെങ്കിൽ ഈ റൗണ്ട് ഹോസ് പഞ്ച് എന്ന് പറയുന്നത് ഈ പോയിന്റ് ടു ഒരു വളഞ്ഞ വഴിയിലൂടെയാണ് ഇത് സഞ്ചരിച്ചു വരുന്നത്, അല്ലെ? ഓക്കെ, ഇതിനെ നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ഹുക്ക് പഞ്ചുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള പഞ്ചുകളുണ്ട്. അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ എന്നാലും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പം ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, ഈ ഒരു റൂട്ട്, എന്റെ ഒരു റൂട്ട് എന്താണ്? ഫ്രം ഒരു പോയിന്റ് ടു നെക്സ്റ്റ് പോയിന്റ്, വെരി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സോ ഇത് വളരെ ഷോർട്ടും ഇത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലുമാണ് നടക്കുന്നത്. ദെൻ ഫാസ്റ്റ് ആയിട്ട് പഞ്ച് ചെയ്തേ, ഇതാണ് ഇവിടെ സംഭവിക്കാനുള്ള ചാൻസ്. വിങ്ചുൻ തരുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ഒപ്പോണന്റിന്റെ വെപ്പൺ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ദിശയിലേക്ക് നമ്മൾ ഒരിക്കലും അതിലേക്ക് പോകരുത്. സോ നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കണം? ഈ ടോട്ടൽ ബോഡി അല്ലെങ്കിൽ ഒപ്പോണന്റിന്റെ ബോഡി ആ ഒരു ടോട്ടൽ സ്ട്രക്ചറിലേക്കായിരിക്കണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എനർജിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹാർഡ് എനർജി ആൻഡ് സോഫ്റ്റ് എനർജി. സി, എന്താണ് ഹാർഡ് എനർജി ആൻഡ് സോഫ്റ്റ് എനർജി? എല്ലാ എനർജിയുടെയും ബിഹൈൻഡില് നമുക്കറിയാം നമ്മുടെ ബോൺ, നമ്മുടെ മസ്കുലർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ വ്യത്യാസം? എന്താണ് അല്ലെങ്കിൽ വിങ്ചുൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് എനർജി എന്ന് പറയുന്ന അത് എന്താണ്? നമ്മൾ ഹാർഡ് എനർജീനെ ഇങ്ങനെ നമുക്ക് കാണാം. ഒരു ഗാർഡ് പൊസിഷൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഈ ഗാർഡ് പൊസിഷൻ വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ആളുടെ രണ്ട് ഹാൻഡിൽ കംപ്ലീറ്റ് നമ്മുടെ മസ്കുലർ അല്ലെങ്കിൽ ബോൺസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ഹാർഡായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ശരീരവുമായി. ഇതിൽ നിന്ന് ഒരു അറ്റാക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരു 90%ഉം ഈ ആള് ഈ എനർജി ലോഡ് ചെയ്ത് വെച്ചതിനെ ഓഫ് ചെയ്യാതെ കൊണ്ട് തന്നെയാണ് ഇയാൾ അറ്റാക്കിലേക്ക് പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മസ്കുലറിനെ ലോഡ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ഹാർഡ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ വിങ്ചുൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഹാർഡ് എനർജി സിസ്റ്റം അല്ല. വിങ്ചുൻ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് എനർജിയാണ്. എന്താണ് സോഫ്റ്റ് എനർജി എന്ന് നമുക്ക് നോക്കാം. Soft energy samsari video share prayasam. Okay, Nyan example now, Srijith's hand is 100% relaxed version. This hand is folded in this position. We imagine this is 10% muscular power used in this. Prevention mode Mansao Wusao Wing Chun used in the classic position. This is 10% energy. Double is 20% muscular power using. This is the joints and muscles connected 20%, 20 or 25%, 15% using. Wing Chun is a push, attack, prevent. Prevent just in the hand 20% energy using. Adinale Moodle energy and the Nere move Giana, like a break in the delay, move Giana Vijari child, Vinchul and Dana Chino. Immediately, number E hand in allegedly joints in a disconnect team, allegedly oro muscle name, number immediately detach it under Yan attachy. So, Uru movement on Dagana Uru millisecondal matramana. This muscular power is active. In the video, we will have 0-inch punch. See, I punch at one time, but now I energy. My hand is in this position, holding energy. My muscular power is used. Now, one moment, all joints and muscles attach energy explode. So, this is soft energy, our muscles, our bone, our joints connect you, technically attach you, detach you. This is another version. Now, Srijith hand hold. Okay. This is energy used in the hand. Normally, my muscles opposite force complete muscles and joints connected, always loaded. This is reactive and stramichal. Hard energy in the Parano. Then I Wing Chun use in soft energy and the see, hardly picture corner, 30% energy opposite use another, immediate detach you, disconnect you, and muscles disconnect you, relax you, then same time attach you. So immediately remove an unexpected situation create muscles and movements and help you. Energy situations. Situation angles. That's why we defend and attack. See, this is a fight. One opponent is the best position. We attack it. For example, a guard position is attack. I punch immediately and the record some boy. Karnam better position on it. Either like Yane, Gessi, the Legil Kuluana Colate, in the Vijarichit, Yan attack either Ninal, Thursday and the Macaria, our attack reach and possibility of a record. Uri movements of Narakuan Sadiya. For example, Srijith, any or attack and Samikina Urisamayan. If a distance in Namala. Movie this, attack here. Then what is happening? When I redirect this balance or unbalance is very important. That's why this is an unexpected situation in this position. So, this time, what is happening? See, like, unbalanced weak position. One better position. Weak position, attack. This is an unexpected situation created. Wing Chun uses another method, angles. How do we use angles? See, for example, I push left side redirect, right side redirect, top redirect. This is angles like left hand, left right hand. This redirect. Wing Chun use left name, left name, right name. That's top, bottom. That's 45 degree angle, that's variations. So, this is 45 degree angle, multiple actions react. That's why we have to do. See, I will push you. Push you left hand male, right hand thigh. So, this is multiple direction. So, this multiple direction is unexpected. I immediately attack weak position. See, here I punch. I angles, left, right, top, bottom. This is the Wing Chun idea. Wing Chun is reacting. Example. See, I punch. Left, right, top. These angles use an unexpected situation create you immediately fight easy help you. See, like one direction right stick rotate. Left name one direction. Rotate. That's the same direction like male left same direction. Left and right same direction like these angles use this motion use. But Wing Chun says multiple direction, multiple motion. See, here right hand rotation, left hand and right hand different motions are rotation used. This Wing Chun hands multiple direction angles use defense attack. Our first video is skin and hand. This upon the hand might, the body part contact energy വരുമ്പോൾ ഞാൻ ഇതിനെ ഫോൾഡ് ചെയ്തു അല്ലെങ്കിൽ ഇതിനെ ബഫർ ചെയ്തു മുന്നോട്ട് പോവാണ് എൻ്റെ ഹാൻഡ്. സോ ആൾടെ അടുത്ത അറ്റാക്കും വരുവാണ്. സോ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ സ്കിന്നെ കണക്ട് ചെയ്തു എനിക്ക് മനസ്സിലാവുവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 20% എനർജിയോടെ ആണ് എൻ്റെ ഹാൻഡ് ഫോർവേഡ് പോകുന്നത്. സോ എൻ്റെ സ്കിന്നെ ഇതിനെ സെൻസ് ചെയ്തു ഈ ആൾടെ മോഷനെ ഏത് സമയവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഫോർവേഡ് പോകുന്നു. വീണ്ടും ഈ ആൾടെ ഹാൻഡ് ഇതിനെ defend ചെയ്യാൻ ശ്രമിക്കുന്നു. Same angle like തന്നെ എൻ്റെ ഹാൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Wing Chun's first principle. നിങ്ങളുടെ path open ആണെങ്കിൽ മുന്നോട്ട് തന്നെ പോവുക. എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ? നിങ്ങളുടെ ഹാൻഡ് എവിടെയെങ്കിലും അല്ലെങ്കിൽ ആ പാത്തിനെ എവിടെയെങ്കിലും നമ്മൾ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു എനർജി ഓപ്പോസിറ്റ് നമ്മൾ ഫേസ് ചെയ്താൽ ഇവിടെ രണ്ട് കാര്യമാണ് ചെയ്യുന്നത്. ഒന്ന് റീഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒരു പാത്തിലേക്ക് പോവുക. ഇങ്ങനെയാണ് Wing Chun's ഈ സെൻസിറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്. Sijone നമുക്ക് പരിചയപ്പെടാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു ഫൈറ്റിൽ കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു അറ്റാക്ക് മാത്രമല്ല പല മൂവ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ ഹാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോണന്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആ ഒരു പോർഷനെ നമ്മൾ സെൻസ് ചെയ്തുകൊണ്ടാണ് ആ ആളുടെ എനർജീനെ നമ്മൾ റീഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സ്ട്രീറ്റ് ഫൈറ്റിലെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഈ മോഷൻസിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു സെൻസിറ്റിവിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ, അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? സി, വിങ് ചുനിലെ ഒരു മേജർ എക്സസൈസ് ആണ് ചീസാവോ എന്ന് പറയുന്നത്. ചീസാവോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ സ്റ്റിക്കി ഹാൻഡ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ് ആണ് ഈ ചീസാവോ തരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ആംഗിളിനെ യൂസ് ചെയ്യുന്നതും ഫൈറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം. ഇവിടെ സിജോ ട്രൈ ചെയ്യുന്നത് പാത്തിനെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എൻ്റെ രണ്ട് ഹാൻഡിനെയും ഒരു ഹാൻഡ് കൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു കോറിയോഗ്രാഫർ ആയിട്ടാണ് നമ്മൾ പഠിക്കണമെങ്കിൽ പോലും എൻ്റെ ഹാൻഡും അല്ലെങ്കിൽ സിജോയുടെ ഹാൻഡും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നു, ഈ ഒരു സ്കിന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് ഹാൻഡും തമ്മിലുള്ള കോണ്ടാക്ട് ഉള്ള ഈ സ്കിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സിജോ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇങ്ങനെയാണ് വിങ് ചുനിൽ നമ്മൾ ചീസാവോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്? രണ്ട് മൂന്ന് ബെനിഫിറ്റ്. ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. ചീസാവോ എന്ന് പറയുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ട് നിന്നുകൊണ്ടാണ്. ദാറ്റ് മീൻസ് ഒരു ക്ലോസ് അല്ലെങ്കിൽ ക്ലോസ് റേഞ്ച് പൊസിഷനിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ആൾക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ വളരെ ക്ലോസ് റേഞ്ചിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഹാൻഡ് അല്ലെങ്കിൽ എൻ്റെ ഏത് ഹാൻഡാണോ ഫ്രീ ആകുന്നത്, ഈ ഹാൻഡിനെ യൂസ് ചെയ്തുകൊണ്ട് ഈ ആളുടെ ഓരോ പാത്തിനെയും ക്ലോസ് ചെയ്യാനും ഈ ആള് ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും ഒരു പുതിയ പാത്ത് ഓപ്പൺ ചെയ്യാനും, സെയിം ടൈം എപ്പോഴാണോ ഈ പാത്തിനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നത് അവിടെ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ഹാൻഡും അല്ലെങ്കിൽ ഈ പറയുന്ന എക്സസൈസ് നമ്മൾ കുറേ വർഷങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഓരോ ആംഗിൾസിനെയും മൂവ് ചെയ്യുന്ന ഓരോ ആംഗിൾസിനെയും ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഫൈൻഡ് ചെയ്തുകൊണ്ട് ഇയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഒരു കാരണവശാലും നമ്മുടെ വിഷനല്ല ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, എൻ്റെ സ്കിന്ന് സെൻസ് ചെയ്യുന്നതാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ചീസാവോ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ആംഗിൾസിനെയും നമ്മൾ നമ്മുടെ സ്കിന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ സെൻസ് ചെയ്യും. ദെൻ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ബെനിഫിറ്റ് എന്താണ്? സ്ട്രീറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒരു സ്കിൽഡ് പേഴ്സൺ അല്ലെങ്കിൽ ചീസാവോ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ചെയ്ത ഒരു പേഴ്സൺ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, ഈ ആളെ ഇങ്ങോട്ട് കൂടുതൽ ക്ലോസ് റേഞ്ചിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ സംസാരിച്ചേക്കുന്നത് മുഴുവനും അപ്പർ ബോഡിയുടെ കാര്യമാണ്, അല്ലെങ്കിൽ വിങ് ചുൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് യൂസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലെഗ് യൂസ് ചെയ്തും നമുക്ക് ഇതേപോലെ തന്നെയാണ് വിങ് ചുനിൽ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് കാണാം. ഒരു സ്ട്രീറ്റ് ഫൈറ്റില് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലോങ് റേഞ്ചിൽ നിന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പൊ സിജോ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ, കാരണം എൻ്റെ ഹാൻഡ് അത് സെൻസ് ചെയ്യുമോ, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്കത് തിരിച്ച് റിയാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ചീസാവോയില് നമ്മൾ സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് വിങ് ചുനിൽ വുഡൻ ഡമ്മി പ്രാക്ടീസ് ചെയ്യുന്നത്? എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഹാൻഡിന്റെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ് വുഡൻ ഡമ്മി വിങ് ചുനിൽ യൂസ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. 2-3 ഐഡിയാസ് ആണ് മെയിൻ ആയിട്ട് വുഡൻ ഡമ്മി ട്രെയിനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സി, അതെന്താന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറയാം. നമുക്ക് വുഡൻ ഡമ്മിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വുഡൻ ഡമ്മിയുടെ ഓരോ ഹാൻഡിനും ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടെന്നുള്ളത്, ഈ ഹാൻഡിന് എല്ലാത്തിനും ഒരു ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്. നമ്മൾ നമ്മുടെ ഒരു ഒപ്പോണന്റ് ആണെന്ന് തന്നെ ഇതിനെ വിചാരിക്കുക. ഞാൻ ഈ ഹാൻഡിലേക്ക് ഞാൻ എൻ്റെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3.5 മില്ലി അല്ലെങ്കിൽ ഒരു 4 മില്ലി മാത്രമാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, ഒരു കാരണവശാലും ഈ ഹാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പോവില്ല. സോ എന്നേലും സ്ട്രോങ് ആയ ഒരു ഒരു ഒപ്പോണന്റിന്റെ എനർജി ആയിട്ടാണ് നമ്മൾ ഉടമ്പയുടെ ഈ ഹാൻഡിനെ ഇവിടെ കാണുന്നത്. സോ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇനി ഈ ഒരു ചെറിയ മോഷൻ്റെ അകത്തുനിന്ന് എൻ്റെ സ്കിന്ന് സെൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജീനെ സെൻസ് ചെയ്തു. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ ആ എനർജീനെ റീഡയറക്റ്റ് ചെയ്ത് വിടുന്നു, ഞാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിസ്റ്റം തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ പാത്തിൽ എഗനസ്റ്റ് ആയിട്ട് ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പുതിയ ഒരു പാത്തിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു കാരണവശാലും ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഈ 4 മില്ലിമീറ്ററിൽ കൂടുതൽ മൂവ് ചെയ്യത്തില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമതാവോ അല്ലെങ്കിൽ ഓരോ ഹാൻഡ് ഷേപ്പിൻ്റെ അകത്ത് പഠിക്കുന്ന ഈ ഓരോ ഷേപ്സും കൃത്യമായ രീതിയിൽ തന്നെ എൻ്റെ ഹാൻഡിൻ്റെ ആ ഒരു ഷേപ്പിനെ കീപ്പ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനെ അവിടെ തന്നെ കീപ്പ് ചെയ്യാനും ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ 100% നമ്മുടെ ഒരു അല്ലെങ്കിൽ ടാൻസാവോ അല്ലെങ്കിൽ പാക്സാവോ ഇതിൻ്റെയൊക്കെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതും ഉടമ്പടിയാണ്. ഓരോ പൊസിഷനിലും കൊണ്ടുപോയി ഹോൾഡ് ചെയ്തും ആ എനർജീനെ മനസ്സിലാക്കിയും അല്ലെങ്കിൽ പുതിയൊരു പാത്തിനെ നമ്മൾ ഫൈൻഡ് ചെയ്തും ആണ് നമ്മൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഉടമ്പടി ട്രെയിനിങ്ങിൽ വളരെ പതുക്കെ തന്നെയാണ് നമ്മൾ ഓരോ മൂവ്മെന്റ്സും യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ കുറേ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് തൊടുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവുന്നു അത് എനർജിയാണ് അല്ലെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യാം എന്നുള്ളത് ഈ ട്രെയിനിങ്ങിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇതെവിടെയാണ് നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്? നമ്മൾ ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല എക്സസൈസുകളും നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ എക്സസൈസിലും നമ്മുടെ ഹാൻഡ് സെൻസ് ചെയ്യുകയാണ്. ഈ ഒപ്പോണന്റിന്റെ എനർജി അല്ലെങ്കിൽ ആംഗിൾ എങ്ങനെ എങ്ങോട്ട് തിരിച്ചുവിടണം എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരുവാണ്. വിങ് ചുൻ എന്ന മാർഷൽ ആർട്സിലെ യൂസ് ചെയ്യുന്ന പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് അതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിച്ചത്. നമുക്ക് ഇനി മറ്റുള്ള വീഡിയോയിലൂടെ ഓരോ കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു.